കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക കർഷകർക്ക് സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓൺലൈൻ രജിസ്ട്രേഷനും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെയും കേരള അഗ്രോ മെഷിനറി കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും കൊടിയത്തൂർ കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക അതുവഴി കർഷകർക്ക് സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കുക കൃഷി യന്ത്രങ്ങൾ സുഗമമായി വാങ്ങുന്നതിന് കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓൺലൈൻ രജിസ്ട്രേഷനും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെയും കേരള അഗ്രോ മെഷിനറി കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും കൊടിയത്തൂർ കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത് പദ്ധതി പ്രകാരം കാർഷിക ഉപകരണങ്ങൾക്ക് 40 മുതൽ 80 ശതമാനം വരെ സബ്സിഡി ലഭിക്കും യന്ത്രങ്ങൾ വാങ്ങുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആയതിനാൽ കർഷകർക്ക് വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ലെന്നതും ഏറെ ആശ്വാസകരമാണ് പവർ ടില്ലർ മൈക്രോ വീഡർ പാഡി വീഡർ ബ്രഷ് കട്ടർ ഇലക്ട്രിക് ബ്രഷ് തെങ്ങ് കയറ്റ യന്ത്രം പമ്പ് സെറ്റ് മിനി റൈസ് മിൽ മിനി ഫ്ലോർ മിൽ തുടങ്ങിയ നിരവധി യന്ത്രങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭ്യമാവുക ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷിബു അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ഷിയാബ് മാട്ടുമുറി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എം ടി റിയാസ് ആയിഷ ജാലപ്പുറത്ത് പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ മജീദ് കൊട്ടപ്പുറത്ത് ബാബു പൊൽകുന്ന് കരീംപഴങ്കൽ ടി കെ അബൂബക്കർ ഫാത്തിമ നാസർ കൃഷി ഓഫീസർ കെ ടി ഫെബിദ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി അബ്ദുറഹ്മാൻ കാംകോ ജീവനക്കാരായ ആദർശ് സുധീഷ് അഷ്കർ അസീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം